ഹായ് ഫ്രണ്ട്സ്, സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഷൈൻ, ആന്റണി പെപ്പെ, നീരജ് മാധവ്, അതുപോലെ തന്നെ മാലാ പാർവതി, ഷമ്മി തിലകൻ, കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആർഡിഎക്സ്. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് പല കല്ലുകടികളും അതുപോലെ തന്നെ പല ഗോസിപ്പുകളും ന്യൂസുകളും ഒക്കെ നമ്മൾ ഇതിനടക്കം കണ്ടിരുന്നു. കാരണം ഷൈനികത്തിന് സിനിമയിൽ പ്രാധാന്യം കുറഞ്ഞു പോയി എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നതോടുകൂടി തന്നെ ഈ ആർഡിഎക്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയൊരു പ്രൊമോഷൻ ഈ ഒരു സിനിമയ്ക്ക് ആ ഒരൊറ്റ വാർത്തയിലൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്തും അതുപോലെ തന്നെ ഷബീർ റഷീദും ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നവാഗതരാണ്, പുതിയ സംവിധായകരാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സിനിമ, അതായത് ഈ സിനിമ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ക എൻ്റർടൈനർ സിനിമ ആയിട്ടാണ്. ഒരു ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഷൈനികം, അതുപോലെ തന്നെ പെപ്പെ, നീരജ് മാധവ്, ഇവർ മൂന്നുപേരും സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടേതായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞൊരു പുതിയ ട്രെയിലറും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമ ഓണം റിലീസായിട്ട് 25-ാം തീയതി തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. കൊത്ത 24-ാം തീയതിയാണ് റിലീസിനായിട്ട് എത്തുന്നത്. അപ്പം സിനിമയ്ക്ക് സെൻറ്ററുകൾ കുറവാണ്. കാരണം കൊത്ത കംപ്ലീറ്റ് കേരളത്തിലും അതുപോലെ തന്നെ വേൾഡ് വൈഡ് തിയേറ്ററുകൾ വാരിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൊത്തയോടൊപ്പം തന്നെ കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമ ആയിരിക്കുമോ ആർഡിഎക്സ്? ഇനി കൊത്തയെ മലർത്തിയടിക്കുമോ ആർഡിഎക്സ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ പലരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആർഡിഎക്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പുതിയ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ട് ട്രെയിലർ എന്ന്. കൊത്തയെ വെല്ലുമോ ആർഡിഎക്സ്? ആടികളുടെ മെമ്മോറിയൽ ട്രോഫി അമ്മമാരോടൊന്നും മേടിച്ചിട്ടേ പോകും. എനിക്കത് ആരുടെ ടീമാണ്? നമുക്കിപ്പോ നാട്ടിൽ മൊത്തം ശത്രുക്കളാണല്ലോ, അപ്പൊ ആരും വിശ്വസിക്കണം. എന്താണ് പ്രശ്നം? കുറെ നേരം ഇവിടെ കിടന്ന് ഇറങ്ങണം. എനിക്കൊരാളെ ഇടിക്കണം. കേറാത്തിപ്പൊളിയാണല്ലേ. നിന്റെ ഈ മുരുക്ക് സ്വഭാവം പെൺപിള്ളേരെ അടുത്ത് വർക്കൗട്ടാവില്ല. മോനിപ്പോ പെണ്ണു വയ്ക്കാൻ വന്നാണ്. അവിടുന്നൊരു പട ഇങ്ങോട്ട് ഇളകി വരുന്നുണ്ട്. വെട്ടി ആ മുറി കൂടുന്ന ജാതി അവന്മാര്. പണിയാട്ടിറങ്ങിയ ആണേൽ വിട്ടു അല്ലേ തലയിൽ ആണിയൂറും. നന്ദി കേട്ടടാ. കൂട്ടത്തിലൊരുത്തവണ തൊട്ടേൻ്റെ പേരിൽ കൊച്ചിൻ കാർണിവലിൽ നിർത്തിച്ച ടീംസാണ് ഇപ്പൊ അവൻ്റെയൊക്കെ കുടുംബത്തിൽ കയറി പണിതേക്കണം. ഓരോന്നിനെ എണ്ണി എണ്ണി പൊക്കിരി. അപ്പോൾ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്, ഗംഭീരമാണ്. കാരണം ഇടി തന്നെ ഇടിയാണെന്ന് തോന്നുന്നു. കാരണം യുവാക്കൾക്ക് പൊളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഈ ഒരു സിനിമയിലുണ്ട് എന്നാണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയും വലിയൊരു ഗുമ്മ് തോന്നിയില്ലെങ്കിലും ട്രെയിലറിനകത്ത് ഗംഭീരമായിട്ടുണ്ട്. അവരെ മൂന്ന് പേരും തുല്യ കഥാപാത്രമാണ്. മൂന്ന് പേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൈനികത്തിന് പ്രാധാന്യം കുറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു വാർത്ത വന്നിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ ഓണം റിലീസായിട്ട് 25-ാം തീയതി
തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിംഗ് തന്നെ, കാരണം ഇതിനടക്കം തന്നെ വലിയൊരു അംഗീകാരം ഈ ഒരു ട്രെയിലറിന് ലഭിച്ചിട്ടുണ്ട്. 4ാം തീയതി കൊത്ത എന്ന സിനിമയും 25ാം തീയതി RDXഉം റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു നിവിൻ പോളി ചിത്രമായിട്ടുള്ള രാമചന്ദ്ര ബോസാൻ കോ എന്ന് പറയുന്നൊരു സിനിമ കൂടെ റിലീസിനകത്ത് എത്തുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഈ ഒരു ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസും വാർത്തയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച. ബൈ ബൈ.